അസലാമലൈക്കും വരഹമത്തല്ലാ താലി വാത്തു നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്ക് പല തരത്തിലുള്ള ആളുകളെയും കാണാൻ സാധിക്കും ചില വ്യക്തികൾ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പുഞ്ചിരിയോടെയും ജീവിക്കും അവർക്ക് ഒരു പക്ഷേ സമ്പത്തില്ല വീട്ടിൽ വേണ്ട സൗകര്യങ്ങളില്ല വലിയ ആർഭാടങ്ങളില്ല പക്ഷെ അവരുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ചില ആളുകൾ ഈ പറഞ്ഞ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ മുഖത്ത് മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല അദ്ദേഹം ഉണ്ടാകാം അങ്ങനെ പല രൂപത്തിലും ആളുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിദാനം സമ്പത്തല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാമത് പറഞ്ഞ വ്യക്തിക്കാണ് എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കേണ്ടത് ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ സന്ത സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിധാനം മറ്റൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലായി അത് എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെ ആ സന്തോഷമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ കീപ്പ് ഒരു സംഭവമായിരിക്കും കണ്ടന്മെൻ്റ് എന്ന് പറയുന്നത് സംതൃപ്തി അറബിയിലാണെങ്കിൽ ഖനാഴ്ത്ത് എന്ന് പറയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് അതുള്ളവനാണ് ഈ ലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുള്ളു എന്ന് പറയുമ്പോൾ മോഹങ്ങൾക്കെതിരല്ല കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ടു ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ് വ യു ആർ ആൻഡ് വെർ യു ആർ ഇത്രയേ ഉള്ളൂ കണ്ടൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നേടിയത് അതുകൊണ്ട് സമാധാനപ്പെടുക തൃപ്തിപ്പെടുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണോ ഉള്ളത് ആ ഒരു പൊസിഷൻ നമുക്ക് അള്ളാഹു സുബാനഹൂവത്താല നൽകിയ ആ ഒരു പൊസിഷൻ ഏതാണോ സമൂഹത്തിലുള്ള സ്ഥാനം ഏതാണോ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണോ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം നമ്മൾ സമ്പന്നനാണെങ്കിൽ ആ സമ്പത്ത് കൊണ്ടും അതല്ലെങ്കിൽ പാവപ്പെട്ടവനാണെങ്കിൽ അതിലൂടെയും നമ്മൾ തൃപ്തി അടയാൻ സാധിക്കണം അതുപോലെ തന്നെ നമ്മൾ എവിടെ ജീവിക്കുന്നു നമ്മളൊരു നാട്ടിൽ ഒരു പാ ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത് അപ്പോൾ നമുക്കത് മതി അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം എന്നതാണ് കണ്ടൻമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ഒരിക്കലും മോഹങ്ങൾ പാടില്ല അതല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പാടില്ല ലക്ഷ്യങ്ങൾ ഗോളുകൾ പാടില്ല എന്നല്ല ഒരിക്കലും അബ്സെൻ അബ്സെൻസ് ഓഫ് ഡിസൈർ അല്ല കണ്ടന്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്ന് പറഞ്ഞാൽ തീരെ മോഹങ്ങൾ പാടില്ല എന്നതല്ല മറിച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പ്രസൻറ്റ് നമ്മുടെ പ്രസൻറ്റായിട്ട് നമ്മൾ ഈ ജീവിക്കുന്ന സിറ്റുവേഷൻ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയുക എന്നതാണ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ എനിക്കിത് നേടണം എന്ന ഒരു തീർച്ചയായ ലക്ഷ്യവും ഒരു ഗോളും ഉണ്ടായിരിക്കുന്നത് കൊണ്ട് സംതൃപ്തിക്കെതിരല്ല മറിച്ച് അത് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രസൻറ്റിന് പ്രസൻറ്റായ നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളിൽ സമാധാനം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് അത് സംതൃപ്തിയില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആ മനുഷ്യൻ സംതൃപ്തിയിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് കുറഞ്ഞ വരുമാനമേ ഉള്ളൂ പക്ഷേ അവനതിൽ തൃപ്തനാണ് അവന് കൂടുതൽ അധ്വാനിച്ചുണ്ടാക്കണമെന്ന പ്രതീക്ഷകളും ഉണ്ട് പക്ഷെ ആ ആഗ്രഹങ്ങളുടെ ആ ഒരു ചിന്തയിലൂടെ ഇപ്പോൾ ഉള്ള സമാധാനം അവന് നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ സമ്പന്നരായ ആളുകളെ റിച്ച് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആയിരിക്കും അവരുടെ ബിസിനസ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ അവർ എപ്പോഴും എൻഗേജ്ഡാണ് അവർക്ക് മറ്റു ആസ്വാദനങ്ങളില്ല എന്നാൽ ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമിതമായി സമ്പത്തില്ല ചുറ്റുപാടുകളില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും എൻജോയിഡാണ് അപ്പോൾ റിച്ച് പീപ്പിൾസ് സമ്പന്നരായ ആളുകൾ എപ്പോഴും എൻഗേജ്ഡ് ആണെങ്കിൽ പൂർ പീപ്പിൾസ് എപ്പോഴും എൻജോയിഡാണ് അപ്പോൾ ആ രൂപത്തിൽ എൻജോയിഡായി ജീവിക്കാൻ കണ്ടന്മെൻ്റ് എന്ന് പറയുന്ന സംഭവം അത്യാവശ്യമാണ് കണ്ടൻമെൻറ്റ് പ്രമോട്ട്സ് സിംപ്ലിസിറ്റി എന്നാണ് ജീവിതത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റി അതുണ്ടാക്കിത്തോർക്കും മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ ഒരു സിംപ്ലിസിറ്റിയിലും അതുപോലെ തന്നെ എല്ലാ നിലക്കും ഈ പറഞ്ഞ കണ്ടൻമെൻറ്റിലായി ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്നൊരു അദ്ദേഹത്തിൻ്റെ കോഡ്സാണ് ദെർ ഇസ് ഇനഫ് ഇൻ ദി വേൾഡ് ഫോർ എവ്രി വൺസ് നീഡ് ബട്ട് നോട്ട് എനി വൺസ് ഗ്രീഡ് ഒരാളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും അതൊക്കെ സാക്ഷാത്കരിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് കഴിയും പക്ഷെ ഒരിക്കലും ഒരാളുടെയും അത്യാഗ്രഹങ്ങളെ കരഗതമാക്കാൻ ഈ ഭൂമി പോരാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ഒരു ഇൻസ്പിറേഷനും അതുപോലെ തന്നെ മോട്ടിവേഷനുമാണ് ഈ ഭൂമിയിൽ ഒരാളുടെയും അത്യാഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല അത് വേസ്റ്റാണ് വെറുതെയാണ് നേരെ മറിച്ച് ആഗ്രഹങ്ങളാണ് വേണ്ടത് നമ്മുടെ ആവശ്യങ്ങളാണ് അത്യാവശ്യങ്ങളാണ് അതല്ലാതെ അത്യാഗ്രഹങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും എന്നതുപോലെ തന്നെ നമ്മൾ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം മറ്റുള്ളതിലേക്ക് മറ്റുള്ളവരോടുള്ള അസൂയയും പകയും വിദ്വേഷവും നമ്മിൽ ഉണ്ടാകുന്നത് ഈ ഒരു ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടന്മെൻ്റ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനും പരസ്പരം സൃഷ്ടികളോട് കരുണയും കാരുണ്യവും സഹനവും കാണിക്കുന്നവനായിരിക്കും എന്നത് തീർച്ചയാണ് എന്ന് പറയുമ്പോൾ കണ്ടൻമെൻ്റ് നമുക്കൊക്കെ വേണ്ട ഒരു സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുത്തുനബി സാഹു അലൈഹി വസല്ല മാദങ്ങളുടെ ഒരുപാട് ഹദീസുകൾ ഖനായത്തിൻ്റെ വിഷയത്തിൽ സംതൃപ്തി അടയണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും അൽ ഖനായത്തു കൻസുല്ലായഫിന് നശിക്കാത്ത ഒരു നിധിയാണ് കനായത്ത് എന്ന് പറയുന്നത് എന്ന ഹദീസ് മുത്തുനബി സാഹു അല്ലൈഹി വസ്ല്ലമാദങ്ങളുടേത് കാണാൻ കഴിയും അതുപോലെ തന്നെ അബൂഹുറലിയാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഇലാ മൻ ഹുവ അസ്ഫലമിങ് ഖും വല തന്നുറു മൻ ഹുവ ഫൗഖകും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കാൾ താഴെയുള്ളവനേക്കാണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ താഴെയുള്ളവരിലേക്കാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മളുടെ മുകളിലുള്ളവനെ നോക്കി നമ്മൾ അസൂയപ്പെടാനോ അതല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിലാവണമെന്ന് ചിന്തിച്ച് നമ്മുടെ പ്രസൻറ്റായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ എപ്പോഴും ഡിപ്രഷനായിരിക്കാനോ പാടില്ല എന്ന് മുത്തുനബി സ്വല്ലാഹുവിന്റെ യുവസല്ല മാതങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാൽ ആത്മീയമായ വിഷയങ്ങളിൽ ഈ സംതൃപ്തി പാടില്ല എന്നും ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുകളിലുള്ള ആളുകളെയാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ ആമില് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും ചെയ്യണം എന്ന വിഷയം ആത്മീയതയിൽ വേണം ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും നമ്മേക്കാൾ താഴെ ഉള്ളവരിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മുത്തനബി സല്ലാഹു അല്ലഹി വസല്ല മാതങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ സംതൃപ്തി ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോവുകയാണ് സംതൃപ്തി ഇല്ലാതെ വരുമ്പോൾ മറ്റുള്ളതിലേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടു പോകും അതാണ് അലിബിൻ ത്വാലിബ് ത്വാലിബുറീ അഹുനഹു പഠിപ്പിക്കുന്നത് മൻ പാത്തഹൂമായാനേഹി ഒരാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് തലയിടാൻ പോയി അതിൽ പ്രവർത്തിക്കാൻ പോയാൽ അവന് ആവശ്യമുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുമെന്നാണ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമുക്കുള്ള ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്താതെ കിട്ടാത്ത ഒന്നിലേക്ക് നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിച്ചാൽ ഈ നേടിയ ഒന്നിലുള്ള സന്തോഷം കൂടെ നമുക്ക് നഷ്ടപ്പെടാൻ കിട്ടാത്തത് ഏതായാലും കിട്ടിയിട്ടില്ല എന്നാൽ കിട്ടിയത് കൊണ്ട് സന്തോഷപ്പെടാൻ കഴിയുന്നുണ്ടോ അതും ഇല്ല അപ്പോൾ എല്ലാ നിലക്കും നഷ്ടമാണ് തർക്കുഹുമാലായ അനി ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അപ്പോൾ ഒരിക്കലും സമ്പത്തുണ്ടായിരിക്കുക സമ്പത്ത് കൊന്നുകൂടുക എന്നതല്ല ഈ സംതൃപ്തിയുടെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും അടയാളം എന്ന് പറയുന്നത് അതാണ് ഇമാമിന് ഷാഫി അലിയല്ലാഹുനു പഠിപ്പിക്കുന്നത് ഫസിറുത്തു അനിയൻ ബിലാദ്റഹമി ഞാൻ ഒരു അഞ്ചിൻ്റെ പൈസ ഇല്ലാതെ ഞാൻ മുതലാളിയായി എന്ന് ഇമാമിന് ഷാഫി റലി അള്ളാഹു മനോഹരമായ വാക്കുകൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് ഒരു ഇല്ലാതെ എങ്ങനെ മുതലാളിയായി അവിടെ ഷാഫിമാവ് ഉദ്ദേശിക്കുന്നത് ഷാഫിമാവിൻ്റെ മനസ്സിൽ ആരോടും പകയില്ല വിദ്വേഷമില്ല എപ്പോൾ എല്ലാവരോടും സ്നേഹവും സഹനവും ഐക്യവും സമാധാനവും ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഐശ്വര്യവാനാണ് സമ്പന്നനാണ് ആ ഒരു സമ്പന്നതയാണ് നമുക്കും വേണ്ടത് ഇതിനർത്ഥം സമ്പത്തുണ്ടാവാൻ പാടില്ല എന്നതല്ല മറിച്ച് സമ്പത്തുള്ളവനും ഈ രൂപത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കുകയും ഇസ്ലാം അവാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം അപ്പോഴാണ് അവനും സമാധാനം ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ ജക്കാത്തു കൊടുക്കാതെ സമ്പത്ത് പിടിച്ചു വച്ചിരുന്നാൽ അത് മറ്റുള്ളവർ തട്ടിയെടുക്കാനും അതുപോലെ തന്നെ പല നിലക്കും അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സംതൃപ്തി ഉണ്ടാകും എന്ന് തീർച്ചയാണ് മുത്തു നബി അലൈഹി അല്ലെഹി വസല്ലമാതങ്ങൾ എപ്പോഴും മിസ്കീനായി ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും നിങ്ങൾ എന്നെ മിസ്കീൻമാരുടെ കൂടെ അന്വേഷിക്കണം സ്വർഗത്തിലും ഞാൻ മിസ്കീൻമാരുടെ കൂടെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഹതീഥുകൾ കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ജീവിതം നയിക്കുകയും ആർത്തികളും അത്യാഗ്രഹങ്ങളും പാടില്ല സ്വർണമായി വരട്ടെ എന്ന് വലിയൊരു പർവ്വതം വന്ന് ചോദിക്കുമ്പോൾ മുത്തനബി സല്ലാഹു വലൈഹി വസല്ല മാദങ്ങൾ സംതൃപ്തിയുള്ള ആളായത് കൊണ്ട് പറയുകയാണ് വേണ്ട അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നിട്ടാ മുത്തനബി സൊല്ലാഹു വല്ലഹി വസ്ല്ലാ മാദങ്ങൾ ചെയ്യുന്നതോ മറ്റുള്ളവൻ്റെ തോട്ടത്തിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ കാരൊക്കെ കൊണ്ടുവന്ന് പേരക്കുട്ടികളുടെ കുട്ടികളുടെ അതാണ് അതിലാണ് സന്തോഷം എന്ന് പറയുന്നത് അതാണ് സമാധാനം ഒരുപാട് സമ്പത്തുണ്ടാകുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് ഇതിനർത്ഥം സമ്പത്തുണ്ടാക്കാൻ പാടില്ല അധ്വാനിക്കാൻ പാടില്ല എന്നൊന്നുമല്ല മുത്തു നബി സല്ലാഹു അല്ലഹി വസല്ല പറഞ്ഞു സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്ത് അതിലൊക്കെ ബറക്കത്തുണ്ടാകും എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെ സമ്പത്തുണ്ടാക്കുകയും പാവങ്ങളെ സഹായിക്കുകയും കുടുംബം നോക്കുകയും ഒക്കെ വേണം പക്ഷേ സംതൃപ്തിയില്ലാത്ത ഒരു സമാധാനമില്ലാത്ത ജീവിതം നമ്മൾ നയിക്കരുത് എന്ന് പറഞ്ഞാൽ ആർത്തി പാടില്ല എന്നർത്ഥം എല്ലാത്തിലും അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും കഴിച്ചാൽ പിന്നെയും ആർത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല ഇന്നർ പീസ് മനസ്സമാധാനം മനഃശക്തി എപ്പോഴും ഉണ്ടായിരിക്കണം മനസ്സിനൊരു കുളിർമയും സമാധാനവുമുള്ള ജീവിതം മാത്രമേ നമ്മൾ നയിക്കാൻ പാടുള്ളൂ അതിനെതിരായി സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിലും അതുപോലെ ഈ ലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്ത ജീവിതമായി മാറുന്നത് അങ്ങനെ മാറാൻ പാടില്ല നമ്മളൊക്കെ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഫാഷൻ മുത്തുനബി സുല്ലാഹു വല്ലഹി വസല്ല തങ്ങളുടെ ജീവിതവും അവിടുത്തെ ചര്യവുമാണ് അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻസ്പിറേ നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മുത്തുനബി സുല്ലാഹു വല്ലൈഹി തങ്ങളായി മാറണം അത് അവിടുത്തെ മുത്തുനബി പറഞ്ഞു നമ്മൾ ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുത്തോടൊരു വല്ലാത്ത ഇഷ്ടവും ആ ഇഷ്ടത്തിൽ നിന്ന് ഈ ഒരു ഫോളോവിങ്ങും വരുമ്പോഴാണ് നമുക്ക് നാളെ മുത്തുനബി സല്ലാ അലൈഹി വസല്ല മാദങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവരും ദുബായ ചെയ്യണമെന്ന അവസ്യത്തോടെ അസ്ലാമലൈക്കും വാർമത്തുള്ള